السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനായ ഇസ്ലാം അത് നമുക്ക് നൽകി എന്നാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു അനുഗ്രഹവുമില്ല. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ് ഒരു മുസ്ലിം അവന്റെ എല്ലാ ദിവസവുമുള്ള നിസ്കാരങ്ങളിൽ ആവർത്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിസ്കാരങ്ങളിലും അവൻ പറയുന്നത് അതാണ്, ഹദിന സ്സിറാത്തൽ മുസ്തഖീം, സ്സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ എന്നെ സ്സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണം. സ്സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചൊരിഞ്ഞ, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചൊരിയുക എന്ന് പറഞ്ഞാൽ, അവന്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു കൊടുത്ത ആളുകളുടെ മാർഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനകും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا اليوم أكملت لكم دينكم إذا إني دوسم ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. وأتممت عليكم نعمتي എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാം, അല്ലാഹുവിന്റെ ഈ ദീൻ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ കുടുംബത്തേക്കാൾ, ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം നാം ഇസ്ലാമിൽ പ്രവേശിച്ചു എന്നതാണ്. എന്താണ് ഇസ്ലാം? അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിൽ നിന്ന് പിന്നോട്ടു പോയ ആളുകൾ ധാരാളക്കണക്കിനുണ്ട്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കയ്യിൽ വിട്ടേച്ചു പോയ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. ഇത് വാജിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെ മേലും ഫർദായ, നിർബന്ധമായ കാര്യമാണ്. ഫർദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം, അഞ്ചു നേരത്തെ നിസ്കാരം ഫർദാണ്. സകാത്ത് കൊടുക്കുക എന്നത് ഫർദാണ്. റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് ഫർദാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് ഫർദാണ്, നിർബന്ധമായ കാര്യമാണ്. എന്നാൽ എന്താണ് അല്ലാഹുവിന്റെ ദീൻ, എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അതിന്റെ പ്രാരംഭ കാര്യങ്ങൾ പോലും അറിയാത്ത അവസ്ഥയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ദീൻ അവതരിപ്പിച്ചത്, അതിന്റെ തുടക്കം അതെപ്രകാരമായിരുന്നു? ആദ്യത്തെ ആയത്ത് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അലഖിന്റെ ആരംഭം, ഹിറ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ആദ്യത്തെ ആയത്ത് ഏതാണ്? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അതാണ് ആദ്യത്തെ ആയത്ത്. മുസ്ലിമീങ്ങളെക്കാൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ അർഹരായ,
പഠിക്കാനും മനസ്സിലാക്കാനും കൽപ്പിക്കപ്പെട്ട മറ്റേത് സമുദായമാണുള്ളത്? ആദ്യത്തെ ആയത്ത് തന്നെ അതാണ്, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിച്ചു തുടങ്ങുക. അതാണ് ആദ്യത്തെ ആയത്ത്. പഠിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഏഴ് ആകാശങ്ങൾക്കു മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി. സൂറത്ത് അൽ അലഖ് ഇഖ്റാ ബിസ്മി ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇറങ്ങിയ സൂറത്ത് അതാണ് നമ്മെ അറിയിച്ചത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിൽ വറബ്ബക ഫകബ്ബർ വസിയാബക ഫതഹിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടിക്കിടക്കുന്നവനെ, പുതപ്പ് മൂടിക്കിടക്കുന്നവനെ, ഖും, നീ എഴുന്നേൽക്കുക. ഫഅൻദിൽ, ജനങ്ങൾക്ക് പോയി താക്കീത് കൊടുക്കുക, നാളെ പരലോകമുണ്ട് എന്നറിയിക്കുക, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ ജീവിതം അവസാനിക്കുന്നില്ല, നിന്റെ മരണത്തിന് ശേഷം നിനക്കൊരു ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നീ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞു കൊടുക്കുക. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നീ താക്കീത് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വഅൻദിർ അശീറതക അൽഅഖറബീൻ, മുഹമ്മദ് നീ വെറുതെ ഇരിക്കരുത്, വഅൻദിർ അശീറതക അൽഅഖറബീൻ, നിന്നോട് അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ആയത്ത് പ്രാവർത്തികമാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ പ്രകാരം കാണാം, قام رسول الله صلى الله عليه وسلم حين انزل الله وانذر عشيرتك الاقربين, നിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്നുകൊണ്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശി സമൂഹമേ, ഇഷ്തറു അൻഫുസകും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിൽ നിന്ന് നിങ്ങളെ സ്വയം കാത്തുരക്ഷിക്കുക. ലാ ഉഗ്നി അൻകും മിൻ അല്ലാഹി ഷൈആ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു നിലക്കുള്ള സഹായവും ചെയ്തുതരാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബക്കാരെ ഓരോരുത്തരെയായി വിളിച്ചു പറഞ്ഞു, യാ ബനി അബ്ദുൽ മനാഫ്, അബ്ദുൽ മനാഫിന്റെ കുടുംബമേ, ഇതാ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, വയാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, ويا فاطمة بنت محمد, محمد بن مغلا يا فاطمة, سليني ما شئت من مالي, എന്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് എന്താണോ ആവശ്യമുള്ളത് നിനക്ക് ചോദിക്കാം. എന്നാൽ ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ഷൈആ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഈ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭത്തിലാണ് അവിടുത്തെ ഇളാഫയായിരുന്ന അബൂ ലഹബ് അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്? പരലോകത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ, ഇബ്രാഹീമിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഇസ്മായിലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, മനാത്തക്കും, നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിനാണോ നീ വിളിച്ചുകൂട്ടിയത്? നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് അബൂ ലഹബ് ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്. അതിന് മറുപടിയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി, തബ്ബത് യദാ അബി ലഹബ് വ തബ്ബ് എന്ന് തുടങ്ങുന്ന ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളിൽ ഒന്ന് അബൂ ലഹബിന്റെ കാര്യത്തിൽ ഇറങ്ങിയ സൂറത്ത്.
ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇസ്ലാമിലേക്കുള്ള പ്രബോധനവുമായി എഴുന്നേറ്റ് നിന്നു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? സഹാബികൾ പറയുന്നു, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുൽമജാദിലെ ചന്തയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ ജനങ്ങളെ, നോക്കൂ, നിങ്ങൾ ആ ചിത്രം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങാടിയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. വതംലിക്കു ലകുമുൽ അറബ് വതദീനു ലകുമുൽ അജം, അറബികൾ നിങ്ങൾക്ക് കാൽ കീഴിലാകുന്ന കാലഘട്ടം വരും, നിങ്ങൾ ലോകത്തിന്റെ നേതാക്കന്മാരാകും. വതദീനു ലകുമുൽ അജം, പേർഷ്യയും റോമയും സാമ്രാജ്യങ്ങൾ, വലിയ വലിയ രാജ്യങ്ങൾ, അത് നിങ്ങളുടെ കാൽ കീഴിലാകും. വിജയിക്കാനുള്ള വഴി എന്താണ്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്. മുസൽമാനെ, നീ ശ്രദ്ധിക്കുക, ദിവസത്തിൽ എത്ര തവണയാണ് നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? എവിടെ നമ്മുടെ വിജയം? എവിടെ നമ്മുടെ പ്രതാപം? എവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വിജയവും പ്രതാപവും എവിടെ? അല്ലാഹു പറഞ്ഞില്ലേ, അൻതുമുൽ അഅലൂൻ ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങളാകുന്നു ഏറ്റവും മുകളിലുള്ള ആളുകൾ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. എന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റജിഊൻ, എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? അവരിന്ന് അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ യാചകരായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് കേണു പറയുന്ന യാചകരായി, അവർക്കു മുന്നിൽ തണ്ടുന്നവരായി മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നതിനു വേണ്ടി, അതിനുവേണ്ടി കരഞ്ഞാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയ വിജയം അവിടെ. നമ്മുടെ മസ്ജിദുകളിൽ അഞ്ചു നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെടുന്നു. നാം ഓരോരുത്തരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, പക്ഷേ എവിടെ നമ്മുടെ വിജയം? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, എന്ന ഷഹാദത്ത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഓരോ മുസൽമാനും അവന്റെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കട്ടെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവരും ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് അതിനെക്കുറിച്ച് മാത്രം പറയാൻ കഴിവുള്ളവർ നമ്മളിൽ എത്ര പേരും? എന്താണ് ആ കലിമത്തിന്റെ അർത്ഥം? എന്താണ് ആ പദങ്ങളുടെ ആശയം എന്ന് മനസ്സിലാക്കിയവർ നമ്മളിൽ എത്ര പേരും? നമുക്ക് വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ച് പറയാനറിയാം, നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നാം തറച്ചു വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ കുറിച്ച് നമുക്ക് എന്തുമാത്രം അറിയാം. സൂറത്തു മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പഠിക്കണം, ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നീ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളിൽ എത്ര പേർക്ക് ആയത്ത് ഖുർആനിൽ ഉണ്ട് എന്നറിയാം? അല്ലയോ മുഹമ്മദ്, അല്ലയോ അബൂബക്കറേ, വീട്ടിലിരിക്കുന്ന മുസ്ലിമീങ്ങളെ, അഞ്ചു നേരം നമസ്കരിക്കുന്നവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആ വാക്കായിരുന്നു നമ്മുടെ വിജയത്തിന്റെ നിദാനം. അത് നാം ഹൃദയത്തിൽ തട്ടി പറഞ്ഞിരുന്നെങ്കിൽ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ ചെറിയാൻ വണ്ണം അടിയുറച്ചിരുന്നെങ്കിൽ നമുക്ക് വിജയം അല്ലാഹുവിൽ നിന്ന് വരുമായിരുന്നു. ആരുടെയും കൈകൾ, ആരുടെയും മുന്നിൽ കൈകൾ നീട്ടേണ്ട അവസ്ഥ നമുക്കുണ്ടാകില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമായിരുന്നു.
ബദർ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര പേരുണ്ടായിരുന്നു മുസ്ലിമീങ്ങളുടെ ഭാഗത്ത്? 313 വരുന്ന ആളുകൾ ബദർ യുദ്ധത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്നു. അവരുടെ കൈകളിലെ വാളുകൾക്ക് മൂർച്ചയില്ലായിരുന്നു. അവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ പലയിടത്തും കീറലുകൾ ഉണ്ടായിരുന്നു, തുന്നി പിടിപ്പിച്ചിരുന്നു. അവരുടെ കാലുകളിൽ പലതിലും ചെരുപ്പുകളില്ലായിരുന്നു. പലരും നടന്നുകൊണ്ടാണ് മദീനയിൽ നിന്ന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്നിട്ടുള്ളത്. 313 വരുന്ന ആളുകൾ, ആ 313 വരുന്ന ആളുകൾ, അവർക്ക് അവരുടെ രണ്ടു മടങ്ങിയിരട്ടിയുള്ള ആയിരക്കണക്കിന് വരുന്ന സൈന്യത്തിന് മുന്നിൽ, മുശ്രിക്കുകൾക്ക് മുന്നിൽ എല്ലാ സന്നാഹങ്ങളുമായി വന്ന ഒട്ടകങ്ങളും കുതിരകളും അവർക്ക് യഥേഷമുണ്ട്. അവർക്ക് ഉപാജ്പാടി കേൾപ്പിക്കാൻ സ്ത്രീകളുണ്ട്. എല്ലാ സൗകര്യങ്ങളുമായി വന്ന മക്കാ മുശ്രിക്കുകൾക്ക് മുന്നിൽ ദൃഢതയോടുകൂടി ഉറച്ചു നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ പിൻഗാമികളാണ് നമ്മൾ. നമുക്ക് കാറുണ്ട്, വാഹനങ്ങളുണ്ട്, നമുക്ക് വസ്ത്രമുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ എവിടെ ഇസ്ലാമിന്റെ വിജയം? എവിടെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വിജയം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമീങ്ങളുടെ പേരിൽ കക്ഷിത്തമുണ്ടാക്കുകയും മുസ്ലിമീങ്ങളുടെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഓരോ മാസങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ നിങ്ങൾക്ക് വിജയം നൽകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുസ്ലിമേ, നാം മനസ്സിലാക്കുക, നമ്മുടെ വിജയം ഈ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിരുന്നു അദ്ദേഹം. റോമയും പേർഷ്യയും അദ്ദേഹത്തിന്റെ കീഴിൽ പരാജിതരായി ഉമറിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നസ്രാനികളിലെ പുരോഹിതന്മാർ, വലിയ വലിയ നേതാക്കന്മാർ, അവരുടെ നിന്ന് വലിയ ഒരു സംഘവുമായി ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നു. ഇസ്ലാമിന്റെ ഖലീഫയാണ് ഉമർ. ആ സന്ദർഭത്തിൽ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വിരലുകൾ ഊമ്പി വൃത്തിയാക്കി അടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അല്ലേ ഉമർ, വലിയ വലിയ നേതാക്കന്മാർ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ ഊമ്പി വൃത്തിയാക്കുന്നത്? ആളുകൾ ചോദിക്കാറുള്ളത് പോലെ ടേബിൾ മാനേഴ്സ് പാലിക്കേണ്ടതില്ലേ എന്ന അർത്ഥത്തിലുള്ള ചോദ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിഹാദ ദീൻ വമഹമ ബതഗൈന അൽഇസ്സത ഫി ഗൈരിഹി അദല്ലന അല്ലാഹ്. നമ്മുടെ ഈ സമൂഹം അറബികൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപം നൽകിയത് ഈ ദീൻ കൊണ്ടാണ്, ഇസ്ലാമിനെ കൊണ്ടാണ്, അത് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ എണ്ണത്തിലല്ല നമ്മുടെ വിജയം, നമ്മുടെ ഭൗതിക സുഖ സൗകര്യങ്ങളിലല്ല നമ്മുടെ വിജയം. നമ്മുടെ വിജയം നമ്മുടെ വിശ്വാസത്തിലെ കലിമത്തിലാണ്. അത് നാം പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം വിജയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നാം പ്രതാപം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ അപമാനിക്കാതിരിക്കുകയില്ല. എത്ര സത്യമാണ് ആ പറഞ്ഞ വാക്ക്. അതുകൊണ്ട് സഹോദര, എന്താണ് നമ്മുടെ ദീനിന്റെ അവസ്ഥ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായുള്ള നമ്മുടെ ബന്ധം? എവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമും ചോദിക്കുക, അല്ലാഹുവുമായി നമ്മുടെ ബന്ധം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? നിസ്കാരത്തിൽ അല്ലാഹുവിനോട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് എത്ര ദിവസമായി? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശക്തി എന്താ? നമുക്ക് ബന്ധമില്ല, നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ഈമാനിനെ കുറിച്ച് അറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയില്ല. എങ്കിലും നാം പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമെന്ന്. എത്ര വിദൂരമാണ് സഹായം, എത്ര വിദൂരമാണ് നമ്മുടെ വിജയം.
അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്തൊന്നിലേക്കാണോ ക്ഷണിച്ചത്, ആ കാര്യം എങ്ങനെ എങ്ങനെയാണ് അതെന്താണ് എന്ന് മനസ്സിലാക്കൽ നമ്മുടെ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ്. അത് പഠിക്കുക എന്നത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. ആ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെട്ടത്. 40 വയസ്സുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അവർക്ക് അൽ അമീന, സത്യസന്ധനാണ്, കളവ് പറയാത്തവനാണ്, വിശ്വസിക്കാൻ കഴിയുന്നവനാണ്, എന്ത് കാര്യവും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പോടുകൂടി ചെയ്തു തീർക്കുന്നവനാണ്. മുഹമ്മദിനെ കുറിച്ച് പറയാൻ അവർക്ക് 100 നാവുകൾ ഉണ്ടായിരുന്നു. 40 വയസ്സിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിലേക്ക് ക്ഷണിച്ച ഉടനെ മുഹമ്മദിന്റെ വിശേഷണങ്ങൾ മാറി, റസൂലുള്ളാഹി അവർ നൽകിയ പേരുകൾ മാറി. ചിലർ പറഞ്ഞു മുഹമ്മദ് കദ്ദാബ, കള്ളനാണ്. ചിലർ പറഞ്ഞു മുഹമ്മദ് സാഹിറാണ്, അവൻ മരണക്കാരനാണ്. ചിലർ പറഞ്ഞു മുഹമ്മദ് മജ്നൂനാണ്, ഭ്രാന്തനാണ്, അവന് ബുദ്ധിയില്ല. എന്തെല്ലാം പേരുവിളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, വാജിബു അൻജാഹും മുൻദിറു മിൻഹും വഖാല അൽ കാഫിറൂന ഹാദാ സാഹിറു കദ്ദാബ്. അവരിൽ നിന്ന് തന്നെ അവർക്കൊരു താക്കീതുകാരൻ വന്നപ്പോൾ, നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ അവരിലേക്ക് വന്നപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അവർ പറഞ്ഞു വഖാല അൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്, കാഫിറുകൾ അവർ പറഞ്ഞു ഇതാ ഇവൻ സാഹിറാണ്, മന്ത്രവാദിയൻ, കദ്ദാബ്, അവൻ കള്ളനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അജ്അല അൽ ആലിഹത ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അവനെല്ലാ ഇലാഹുകളെയും ലാത്തയെയും ഉസ്സയെയും മനാസയെയും ഇബ്രാഹിമിനെയും ഇസ്മാഇലിനെയും ഹുബലിനെയും വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസറിനെയും അതിനെ എല്ലാം കൂടി ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കണം, അതാണ് അവൻ പറയുന്നത്. നമ്മുടെ വിഗ്രഹങ്ങളെ ആരാധ്യ വസ്തുക്കളെ തള്ളണമെന്നാണ് അവൻ പറയുന്നത്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, വളരെ അത്ഭുതമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എത്രയെത്ര പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. ഒരിക്കൽ കഅബയുടെ അടുക്കൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഉഖബ ഇബ്നു അബി മുഅയ്ത് എന്ന വ്യക്തി, കാഫിറുകളിൽപ്പെട്ട ഒരു സെൻ, അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് വന്നു. റസൂലുള്ളയുടെ കഴുത്തിലൂടെ അവൻ ഒരു വലിയ മുണ്ട് വലിച്ചിട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്ത് അത് ഞെരുക്കി അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഓടി വന്നു. ഉഖബയെ അദ്ദേഹം ചവിട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കാണ്. എന്തിനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചത്? ഏതൊരു കാര്യത്തിലേക്കാണ് റസൂലുള്ളാഹി ക്ഷണിച്ചത്? ഖുർആനിൽ അത് വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കീങ്ങളെ അവരാരാധിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് എല്ലാം മോചിപ്പിക്കാനാണ് ശ്രമിച്ചത്. അവർ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ആരാധിച്ചിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞു കൊടുത്തു. വിഗ്രഹങ്ങളെ ആരാധിച്ചവർ, മണ്ണുകൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഒരു കോടാലി കൊണ്ടൊരു തട്ടുകൊടുത്താൽ തകർന്നു പോകും. ഒന്നും കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാൻ സാധിക്കാത്ത വിഗ്രഹങ്ങൾ, അവക്കു മുന്നിൽ ആരാധനകളുമായി ചടഞ്ഞുകൂടിയ ആളുകൾ, ആ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചു കൊടുത്തു. റസൂലുള്ള പറഞ്ഞു കൊടുത്തു അവർക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ, അല്ലയോ സമൂഹമേ, ഇബ്രാഹിമിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാദാ തഅബുദൂൻ. ഇബ്രാഹിം നബിയുടെ ചരിത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം തന്റെ പിതാവിനോടും സമൂഹത്തോടും പറഞ്ഞു, മാദാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? അവർ പറഞ്ഞു, ഖാലൂ നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹ ആകിഫീൻ. ഞങ്ങൾ ആരാധിക്കുന്നത് ചില വിഗ്രഹങ്ങളെയാണ്, അവക്ക് മുന്നിൽ ഭജനമിരിക്കുന്നവരാണ് ഞങ്ങൾ. ഖാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ. ഇബ്രാഹിം നബി അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുമോ? അവർ പറഞ്ഞു, ഖാലൂ ബൽ വജദ്നാ ആബാനാ കദാലിക യഫ്അലൂൻ. അവരുടെ ന്യായവാദമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ കാക്കക്കാരനവന്മാർ അവർ ഈ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇവിടെയുമുണ്ട് മക്ബറകൾ, ദർഗകൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ, ജാറങ്ങളുണ്ട്. അവിടെ ആരാധിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മക്ബറയിൽ കിടക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴിപാടുകൾ കേൾക്കുന്നുണ്ടോ? ഈ മക്ബറ അതിന്റെ മുകളിൽ ഒരു കോടാലി കൊണ്ട് തട്ടിയാൽ അത് ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി താഴോട്ട് പോകും. അവർക്ക് സ്വന്തം കബറുകൾ പോലും സംരക്ഷിക്കാനുള്ള കഴിവില്ല. ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് യാതൊരു കഴിവുമില്ല. ആ കബറുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, അവർക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഇതേ മറുപടിയായിരിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ അവർ ഈ മാർഗത്തിൽ നിലകൊള്ളുന്നതായാണ് ഞങ്ങൾ കണ്ടത് എന്ന് അവർ പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവർക്ക് തിരിച്ചു മറുപടി പറഞ്ഞു, ഖാല അഫറായിതും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഊകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വു ലി ഇല്ലാ റബ്ബുൽ ആലമീൻ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ അവയെല്ലാം എന്റെ ശത്രുക്കളാണ്. فانهم عدو لي الا رب العالمين ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളികെ ഈ കാണുന്ന വിഗ്രഹങ്ങളെല്ലാം ആരാധ്യ വസ്തുക്കളെല്ലാം അവയെല്ലാം എന്റെ ശത്രുക്കളാണ്. നോക്കൂ, നിങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരിൽ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, മറ്റു ചില ആളുകൾ നബിമാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുർഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്. അവർക്ക് യാതൊരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വയഖൂലൂന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്. അവർ പറയുന്നത്, ഇതാ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവരോട് ഞങ്ങൾ ആരാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർക്ക് അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. അല്ലാഹു തആല അതിന് മറുപടി നൽകി. അവരുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, നബിമാരെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സ്വാലിഹീങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, നല്ലവരായ ഔലിയാക്കന്മാരായ സച്ചരിതരായ നന്മകൾ ചെയ്തു മരിച്ചുപോയ ആളുകൾ നൂഹ് നബിയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതുപോലെ. അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊക വനസറ. നൂഹ് നബിയുടെ സമൂഹം അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ പേരുകളാണ് ഇതൊക്കെ. വദ്ദിനെയും യഊഖിനെയും നസറിനെയും പല ജാതി ആളുകളെ അവരാരാധിച്ചു. ഈ പേരുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീൻ, ഇതെല്ലാം ചില സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്, നല്ല നല്ല ആളുകൾ. ഫലമ്മാ ഹലകു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, അവർ മരിച്ചുപോയപ്പോൾ പിശാചികൾ അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവർ ജീവിച്ചിരുന്ന ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അൻസിബൂ ഇലാ മജാലിസിഹിം അല്ലതീ കാനൂ യജ്ലിസൂന അൻസാബൻ,
ഈ പറഞ്ഞ ആളുകൾ നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. അവരാരാധിച്ചിരുന്ന സ്ഥലങ്ങളിൽ ചില അടയാളങ്ങൾ നിങ്ങൾ കുത്തിവെക്കുക, അതല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ പിശാച് അവർക്ക് ചില വഹീകൾ, ചില ഉപദേശങ്ങൾ നൽകി. അങ്ങനെ ആ സമൂഹം ഔലിയാക്കന്മാരെ ഓർക്കുന്നതിനു വേണ്ടി, ആരാധിക്കുന്നതിനു വേണ്ടി, അവരെ ആദരിക്കുന്നതിനു വേണ്ടി ആ സമൂഹം ചില വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പിന്നീട് അവരെ ആരാധിക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, അവരാരാധിച്ചത് സ്വാലിഹീങ്ങളെയായിരുന്നു, വിഗ്രഹങ്ങളെ, നബിമാരെ, സ്വാലിഹീങ്ങളെ, മലക്കുകളെ, മരങ്ങളെ, പല ജാതിക്കാര്യങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാം വിളിച്ച പേര് ഒരൊറ്റ പേരാണ്. അവർക്കെല്ലാം റസൂലുള്ള നൽകിയ പേര് മുശ്രിക്ക് എന്ന പേരാണ്, കാഫിർ എന്ന പേരാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയുക അല്ലാഹുവിന്റെ റസൂലേ, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ. ആരാണ് കാഫിറുകൾ? ഇബ്രാഹിം നബി ആരാധിച്ചവൻ കാഫിറാണ്, ഇസ്മായിൽ നബി ആരാധിച്ചവൻ കാഫിറാണ്, മുസ്ലിമല്ല. അതുപോലെ തന്നെ ഈസാ നബി ആരാധിച്ചവൻ കാഫിറാണ്, ഉസൈർ നബിയെയും മൂസാ നബിയെയും ആരാധിച്ചവർ കാഫിറുകളാണ്, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ കാഫിറുകളാണ്. ഇവരെല്ലാം കാഫിറുകൾ എന്ന പേര് ഉൾപ്പെടുന്ന ആളുകളാണ്. കാഫിറുകൾ എന്നാണ് അവർക്കെല്ലാം അല്ലാഹു തആല പേര് നൽകിയത്. ഇന്ന് പല ജാതി കാര്യങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചത് കൊണ്ടാണ് കാഫിറുകളായത് എന്ന്. എന്നാൽ നോക്കൂ നിങ്ങൾ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ഇബ്രാഹിം നബി ആരാധിച്ചിരുന്നു, അവർ മുസ്ലിമായിട്ടില്ല. ഇബ്രാഹിം നബി ആരാധിച്ചവർക്ക് മുസ്ലിം എന്ന പേര് അല്ലാഹു തആല നൽകിയിട്ടില്ല. ഇസ്മായിൽ നബി ആരാധിച്ചവർക്ക് മുസ്ലിം എന്ന പേര് നൽകിയിട്ടില്ല. ഇന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നവർ, ഈ നാട്ടിൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയ്യിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ആ ജാറത്തിലെ മക്ബറയിലെ ആരാധ്യ വസ്തു കയ്യാണ്, ഒരു മനുഷ്യന്റെ കൈ. കയ്യിനെ ആരാധിക്കുന്ന ആളുകൾ, കാലിനെ ആരാധിക്കുന്ന ആളുകൾ, പല ജാറങ്ങളിലും മക്ബറകളിലും ആരാധിക്കപ്പെടുന്നത് പല വസ്തുക്കളാണ്. നമുക്ക് പറയാനുള്ളത് ഇതാണ്, എന്തിനെയെല്ലാം നിങ്ങൾ ആരാധിച്ചാലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത ആരെയെല്ലാം നിങ്ങൾ ആരാധിച്ചാലും മുശ്രിക്ക്, കാഫിർ എന്ന പദത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അത് ഒഴിവാക്കിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുശ്രിക്കുകൾ, അവർ കാഫിറുകൾ. ജാറങ്ങളെ ആരാധിച്ചാലും, മഖ്ബറകളെ ആരാധിച്ചാലും, മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിച്ചാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചാലും, എന്തിനെയെല്ലാം ആരാധിച്ചാലും അവർ മുശ്രിക്ക് എന്ന പദത്തിൽ ഒരുമിക്കുന്നവരെ. അവരോടാണ് റസൂലുള്ള യുദ്ധം ചെയ്തത്. അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ എന്ന് റസൂലുള്ള വിളിച്ചത് അവരെയാണ്. അതുകൊണ്ട് സഹോദര, ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ അവരോട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒഴിവാക്കുക, ഈ കാണുന്ന ജാറങ്ങളിൽ നിന്നും മക്ബറകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഇബാദത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അതല്ലാതെ മുസ്ലിമാകാൻ മറ്റൊരു വഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന് വിരുദ്ധമാണ് ഈ പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നാണ് ഈ സമൂഹത്തെ താക്കീത് ചെയ്തത്. ഈ ചെയ്യുന്നത് ജാറങ്ങളിൽ, മക്ബറകളിൽ, ദർഗകളിൽ ഔലിയാക്കന്മാരെ ആരാധിക്കുക എന്നത്, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്, അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുക എന്നത് തനിച്ച ശിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശിർക്ക ളുൽമുൻ അദീം, തീർച്ചയായും ശിർക്കാകുന്ന ഏറ്റവും വലിയ തിന്മ. അല്ലാഹു തആല പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാ فكأنما خر من السماء أو تخطفه الطير أو تهوي به الريح في مكان سحيق. അല്ലാഹു ശിർക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥ ഇതുപോലെയാണ്, ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് അവന്റെ കഥ. അവൻ ഒരു ജാറത്തിൽ കുറെ കാലം ആരാധിക്കും,
ആ ജാറത്തിൽ നിന്ന് ഉത്തരം ലഭിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ മറ്റൊരു ജാറത്തിലേക്ക് പോകും. ഇങ്ങനെ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെ ഒരു സമാധാനവും ഇല്ലാതെ, സ്വസ്ഥതയില്ലാതെ വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ജാറങ്ങളിലേക്കും അക്ബറകളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് അവന്റെ ജീവിതം അങ്ങേയറ്റത്തെ ഹൈറത്തിലായിരിക്കും, അങ്ങേയറ്റത്തെ പരിഭ്രാന്തിയിലായിരിക്കും, സമാധാനമുണ്ടാവുകയില്ല. അതുകൊണ്ട് ശിർക്ക് എന്നത് അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ജാറങ്ങളിലും അക്ബറകളിലും ആരാധനകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. അല്ലാഹു പറഞ്ഞു, إنه من يشرك بالله فقد حرم الله عليه الجنة. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ, فقد حرم الله عليه الجنة. അല്ലാഹു അവന്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അബൂ താലിബിന്റെ ചരിത്രം അറിയില്ലേ നിങ്ങൾക്ക്? അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച ആളുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളയാളാണ്. റസൂലുള്ളാഹിയുടെ ഇളാപ്പയാണ്. അബൂ താലിബ് മരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ അമ്മി ഖുല്ല ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ ഇളാപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. കലിമൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ആ വാക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. എന്നാൽ അബൂ താലിബ് ആ വാക്ക് പറയാൻ തയ്യാറായില്ല. അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചുകൊണ്ട് ലാത്തയെയും ഉസ്സയെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായിക്കൊണ്ടാണ് അബൂ താലിബ് മരിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബ് പറഞ്ഞു, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് വഅലാ മില്ലത്തിൽ അഷിയാ, എന്റെ പ്രപിതാക്കന്മാരുടെ എന്റെ വാപ്പയുടെ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് ഞാനുള്ളത്. അതായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ അവസാനത്തെ വാക്ക്, അതായിരുന്നു അബൂ താലിബിന്റെ അവസാനത്തെ വാക്ക്. അബൂ താലിബ് റസൂലുള്ളാഹി എത്രമാത്രം സഹായിച്ചയാളാണ്, എന്തുമാത്രം സഹായങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണ് അബൂ താലിബ്. ഈ സഹായങ്ങളെല്ലാം നൽകിയിട്ടും റസൂലുള്ളാഹിക്ക് അത്രമാത്രം അബൂ താലിബിനോട് അയാൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു. ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ അബൂ താലിബിനോട് റസൂലുള്ളാഹി ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബിനാകട്ടെ റസൂലുള്ളാഹിയോട് കഠിനമായ സ്നേഹമുണ്ടായിരുന്നു, അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്നു. അബൂ താലിബിന് റസൂലുള്ളാഹിക്ക് വേണ്ടി അബൂ താലിബ് അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയെ സംരക്ഷിച്ചത് അബൂ താലിബ്. എന്നാൽ അബൂ താലിബ് മരിച്ചത് ശിർക്കിലല്ല, ഇസ്ലാമിലായിക്കൊണ്ടല്ല, മുശ്രിക്കായിക്കൊണ്ടാണ് അബൂ താലിബ് മരിക്കുന്നത്. ഇബ്രാഹിമിനെ ആരാധിക്കുന്ന, ഇസ്മായിലിനെ ആരാധിക്കുന്ന അവസ്ഥയിലാണ് അബൂ താലിബിന്റെ മരണം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ റൂമിൽ നിന്ന്, അയാൾ മരിച്ചു കിടക്കുന്ന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അമാ വല്ലാഹി ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക. അബൂ താലിബ്, നിനക്കു വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കും, അല്ലാഹു നിനക്ക് കുറച്ചു നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തആല എന്നെ വിലക്കുന്നതുവരെ, എന്നോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ ആരാണ് അബൂ താലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റാരാണുള്ളത്? റസൂലുള്ളയേക്കാൾ അള്ളാഹുവിനോട് അടുപ്പമുള്ള മറ്റാരാണുള്ളത്? ആർക്കു വേണ്ടിയാണ് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത്? അബൂ താലിബിന് വേണ്ടിയാണ്. റസൂലുള്ളയുടെ ഇളാഫയാണ് അയാൾ, റസൂലുള്ളയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളിൽ ഒരാളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് മറുപടിയായി ആയത്തിറക്കി. അല്ലാഹു തആല പറഞ്ഞു, മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂലിനാകട്ടെ, മുഅ്മിനീങ്ങൾക്കാകട്ടെ, മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അനുവദനീയമല്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയാണ് അല്ലാഹു തആല വിലക്കിയത്. റസൂലുള്ളയോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു അബൂ താലിബിന്, ആ സ്നേഹം അബൂ താലിബിന് ഉപകാരപ്പെട്ടു. ഇവിടെ ചില ആളുകൾ ജാറങ്ങളിൽ പോകുന്നു, അക്ബറകളിൽ പോകുന്നു,
മാല മൗലീദുകളിൽ തനിച്ച ശിർക്കിന്റെ വാക്കുകൾ ഉൾപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവരെ വരവേൽപ്പിക്കുന്നു. അല്ലാഹു തആല ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വസ്തുക്കളെ ആരാധിക്കുന്നു. ഇതെല്ലാം ചെയ്തതിനു ശേഷം അവർ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് റസൂലുള്ളയോട് സ്നേഹമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അബൂ താലിബിന് റസൂലുള്ളയോട് ഉണ്ടായിരുന്ന സ്നേഹം എന്താണ്? അതിന്റെ ശക്തി എന്തായിരുന്നു? റസൂലുള്ളക്ക് വേണ്ടി ഒരു വർഷം ഷഅബു അബൂ താലിബിൽ അബൂ താലിബ് പട്ടിണി കിടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ ബഹിഷ്കരിച്ച സന്ദർഭത്തിൽ അബൂ താലിബ് റസൂലുള്ളയോടൊപ്പം ഷഅബു അബീ താലിബിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് റസൂലുള്ളയോടൊപ്പം താമസിച്ചിട്ടുണ്ട്. അനേകം പീഡനങ്ങൾ, പ്രയാസങ്ങൾ റസൂലുള്ളക്ക് വേണ്ടി അബൂ താലിബ് സഹിച്ചിട്ടുണ്ട്. അബൂ താലിബിനേക്കാൾ റസൂലുള്ളയെ സഹായിച്ച മറ്റാരാണ് മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ളത്? ഒരാളുമില്ല. എന്നിട്ട് അബൂ താലിബിന് റസൂലുള്ളയെ സ്നേഹിച്ചു എന്നത്, റസൂലുള്ളയെ സഹായിച്ചു എന്നത് ഉപകാരപ്പെട്ടു? ഇല്ല, ഒരിക്കലുമില്ല. സഹോദര, നീ ചെല്ലുന്നത് ജാറങ്ങളിലേക്കും അക്ബറുകളിലേക്കും നീ പോവുക എന്നത് തനിച്ച ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ പോലും താക്കീത് ചെയ്ത ശിർക്കാണ്. അവിടുന്ന് പറഞ്ഞു, ലഅനല്ലാഹു യഹൂദ വന്നസാറ, യഹൂദരെയും നസ്രാനികളെയും അല്ലാഹു ശപിക്കട്ടെ. اتخذوا قبور انبيائهم مساجدا അവരവരുടെ അമ്പിയാക്കന്മാരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. നിങ്ങൾ മംഗലാപുരത്തുള്ള മഖബറകളിൽ, ജാറങ്ങളിൽ, ദർഗകളിൽ പോയി നോക്കൂ, എന്താണ് അവിടെ നടക്കുന്നത്? ആരാധനകളാണ് നടക്കുന്നത്. ചിലയാളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ചിലയാളുകൾ ജാറത്തിലുള്ളവരോട് തന്നെ പ്രാർത്ഥിക്കുന്നു, നിസ്കരിക്കുന്നു, റുകൂഉ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, കരഞ്ഞ് കണ്ണീർ വാർത്ത് പ്രാർത്ഥിക്കുകയാണ് ഖബറിന്റെ പരിസരങ്ങളിൽ. റസൂലുള്ള പറയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദരെയും നസ്രാനികളെയും അള്ളാഹു ശപിക്കട്ടെ അവർ ചെയ്ത തെറ്റിന്റെ. അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. നോക്കൂ നിങ്ങൾ, എത്ര വലിയ പാതകമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാണുന്നത്. ഈ ശിർക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബറി വസനൻ യുഅബദ്, اللهم اللهوي لا تجعل قبري وثنا يعبد. എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. എങ്ങനെയാണ് റസൂലുള്ളയുടെ ഖബർ വിഗ്രഹമാവുക? റസൂലുള്ളയുടെ ചിത്രം നമുക്ക് ലഭ്യമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചിത്രം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളയുടെ ഖബർ വിഗ്രഹമാവുക? സംശയമില്ല, നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന ഖബറുകൾ എപ്രകാരമാണോ വിഗ്രഹമായിട്ടുള്ളത് അതുപോലെ തന്നെ മുശരിക്കീങ്ങൾ, കുഫാറുകൾ, യഹൂദരും നസ്രാനികളും ഹിന്ദുക്കളും അവരവരുടെ ക്ഷേത്രങ്ങളിൽ, ആരാധനാ കേന്ദ്രങ്ങളിൽ, പള്ളികളിൽ, സിനഗോഗുകളിൽ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ മുന്നിലുള്ളത് ജാറങ്ങളാണ്. എന്താണ് മുസ്ലിമീങ്ങളുടെ ജാറങ്ങളും ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരിടത്ത് നിർത്തിവെച്ച വിഗ്രഹമാണെങ്കിൽ മറ്റൊരിടത്ത് കിടത്തി വെച്ച വിഗ്രഹമാണ്. അവിടെയും പ്രാർത്ഥിക്കുന്നത് ഒരേ കാര്യമാണ്, ഇവിടെയും പ്രാർത്ഥിക്കുന്നത് ഒരേ കാര്യമാണ്. എന്താണ് ഇസ്ലാമിന്റെ വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ് ഹത്താ ഇദാ ദഖലു ഹുജ്റ ഹത്താ ഇദാ ദഖലു ജുഹ്റ റബ്ബ ലതബിഉതുമൂഹും. നിങ്ങൾ യഹൂദരെയും നസ്രാനികളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അതിലും നിങ്ങൾ പ്രവേശിക്കും. സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാ അൽ യഹൂദ് വന്നസാറ, അല്ലാഹുവിന്റെ റസൂലെ മുൻകാലക്കാരെന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് യഹൂദരെയും നസ്രാനികളെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരാണ്? യഹൂദരും നസ്രാനികളുമല്ലാതെ മറ്റാരാണ്?
അവരുടെ മാർഗങ്ങൾ അതുപോലെ പിൻപറ്റുന്ന എത്രയെത്ര മുസ്ലിമീങ്ങളാണ് ഉള്ളത്. എന്താണ് യഹൂദർക്കുള്ള ഖുറാനികൾക്കും അവർക്കുള്ള വിഗ്രഹങ്ങൾ, അവരുടെ കബറിടങ്ങൾ അതുപോലെ തന്നെ പകർത്തി വച്ചിരിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ കബറുകൾ. ഞാൻ ചോദിക്കട്ടെ സഹോദര, മുസ്ലിമീങ്ങളുടെ നേർച്ചക്കിടയിൽ നിങ്ങൾ പെട്ടാലും ഹൈന്ദവരുടെ ഉത്സവങ്ങൾക്കിടയിൽ നിങ്ങൾ പെട്ടാലും എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ആരാധനകൾ വേർതിരിക്കുന്ന എന്ത് അടയാളമാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? രണ്ടും ഒരുപോലെ തന്നെ. റസൂലുള്ള പറഞ്ഞത് എത്ര സത്യമാണ്, ലാ തഖൂമു സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മുശ്രിക്കീങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മുശ്രിക്കീങ്ങൾ, യഹൂദർ, നസ്രാനികൾ, ഹൈന്ദവർ, അവരുടെ ആരാധനകളും മുസ്ലിമീങ്ങളുടെ ആരാധനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ നിലക്കും അത് പകർത്തി വച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള പണ്ഡിത പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ, ജാറങ്ങളിലുള്ള പുരോഹിതന്മാർ, അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ശിർക്ക് വരികയില്ല എന്നാണ്, നീ മുശ്രിക്കാവില്ല എന്നാണ്, നീ കാഫറാവില്ല എന്നാണ്. ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? മുസ്ലിമീങ്ങളെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. മനസ്സിൽ വിശ്വസിക്കാതെ, മനസ്സിൽ തൗഹീദ് ഇല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുനാഫിഖുകൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെട്ടോ? അല്ലാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഹൃദയത്തിലില്ലാത്തത് നാവുകൊണ്ട് പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലില്ലാത്തത്, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ നാവുകൊണ്ട് പറയുന്നത്? അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത് വളരെ കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ആയിരം തവണ പറഞ്ഞാലും അതിന് കടകവിരുദ്ധമായത് ജാറങ്ങളിലും മക്ബറകളിലും നിങ്ങൾ പ്രവർത്തിച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുകയല്ലാതെ അടുപ്പിക്കുകയില്ല, നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയല്ലാതെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുകയില്ല. എത്ര തവണ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഇന്ന് മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? അവന്റെ വിചാരം ശിർക്ക് എന്നത് അവന് സംഭവിക്കുകയില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളിൽ ഈ ആദർശത്തോട് യോജിക്കാത്ത ആളുകളുണ്ട്, ഈ ആദർശത്തോട് യോജിക്കുന്ന ആളുകളുമുണ്ട്. എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ഇബ്രാഹിം നബി പറയുകയാണ്, റബ്ബി ജ്നുബ്നി വ ബനീ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് അത്. റബ്ബി ജ്നുബ്നി വ ബനീ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ ഉജ്നുബ്നി വ ബനീ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന് അല്ലാഹുവേ നീ അകറ്റി നിർത്തണം. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പാടില്ല. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയാണ്. ആരാണ് ഇബ്രാഹിം നബി? വിഗ്രഹങ്ങളെ തന്റെ കോടാലു കൊണ്ട് തകർത്തവനാണ് ഇബ്രാഹിം നബി. വിഗ്രഹങ്ങൾക്കെതിരെ വിഗ്രഹാരാധകനായിരുന്ന തന്റെ പിതാവിനും തന്റെ സമൂഹത്തിനുമെതിരെ ജീവൻ പണയം വെച്ച് പ്രബോധനത്തിലേർപ്പെട്ട, വിഗ്രഹങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണിത്. റബ്ബി ജ്നുബ്നി വ ബനീ അൻ നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹു നീ എന്നെ കാത്തു രക്ഷിക്കണം. വിഗ്രഹങ്ങളെ തകർത്ത ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണിത്. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ ഇബ്രാഹിം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്ന് പേടിക്കുന്നുവെങ്കിൽ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഇബ്രാഹിമിന് ഭയമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ ആദർശത്തോട് യോജിക്കുന്നവരോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ശിർക്ക് സംഭവിക്കുക എന്നതിൽ നിന്ന് നമ്മൾ ആരും സുരക്ഷിതരല്ല. അള്ളാഹുവിന്റെ ദീനിൽ മരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. എന്തിനധികം മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നായിരുന്നു. അള്ളാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തിൽ എന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ഒക്കെ നിങ്ങൾ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണ്.
അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ശിർക്ക് നമ്മളിൽ വന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഖബറുകളിലും മഖ്ബറകളിലുമുള്ള ആരാധനകൾ ഇസ്ലാമിൽ നിന്ന് നിന്നെ പുറത്തെത്തിക്കും. നീ മുസ്ലിം അല്ലാതെയാണ് മരിക്കാൻ പോകുന്നത്, സംശയമില്ല. നീ മുശ്രിക്കാം, അല്ലാഹു അല്ലാത്തവർക്ക് നീ ആരാധനകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നീ മുശ്രിക്കാം, നീ മുസ്ലിമല്ല, കാഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ മുസ്ലിമിന്റെ കൂട്ടത്തിൽ എണ്ണുകയില്ല. ഈ ആരാധനകൾക്കെതിരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചത്. റസൂലുള്ള അവിടുത്തെ ഹദീസുകളിൽ താക്കീത് ചെയ്ത കാര്യമാണിത്. അതേ കാര്യം പ്രവർത്തിച്ച നീ എങ്ങനെയാണ് മുസ്ലിമാവുക? എങ്ങനെയാണ് നിനക്ക് മുസ്ലിമാവാൻ സാധിക്കുക? ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുതുതായി ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വലിയ സൈനിക സന്നാഹവുമായിട്ടാണ് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടത്. ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിനിടയിൽ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത് കമാ ലഹും ദാത അൻവാത്. അല്ലാഹുവിന്റെ റസൂലേ, മുശ്രിക്കുകൾക്ക് ദാത അൻവാത് എന്ന പേരിൽ ഒരു മരമുണ്ട്. എന്തിനാണ് ആ മരം അവർ ഉപയോഗിക്കുന്നത്? ആ മരത്തിന്റെ മുകളിലാണ് അവർ അവരുടെ വാളുകൾ കൊളുത്തിയിടുന്നത്. യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിൽ വിജയിക്കുന്നതിനു വേണ്ടി ആ വാളുകൾ അവർ മരത്തിൽ കൊളുത്തിയിട്ടുകൊണ്ടാണ്, അതിനുശേഷം അതിൽ നിന്ന് വറക്കത്തെടുത്തുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെടാറുള്ളത്. അതുപോലെ ഒരു മരം അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചു തരണം. നോക്കൂ, നിങ്ങൾ എത്ര ചെറിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇത് എത്ര ചെറിയ കാര്യമാണ്. സഹാബികൾ പറഞ്ഞത് മുശ്രിക്കുകൾക്കുള്ളതുപോലെ ബറക്കത്തെടുക്കാൻ വേണ്ടി ഒരു മരം, ആ മരത്തിന്റെ മേലെ വാളു കൊളുത്തിയിട്ടാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ബറക്കത്തിറങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ. റസൂലുള്ള അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്ത് അത്ഭുതമാണ് ഈ കാര്യം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നഹ സുനൻ, ഇത് മുൻഗാമികളുടെ മാർഗം തന്നെയാണ്, യഹൂദർക്കും നസ്രാനികൾക്കും പറ്റിയ വഴികേട് തന്നെയാണ് ഇത്. ഫഇന്നമ അല്ലദി ഖുൽതു കമാ ഖാല ബനു ഇസ്രായീൽ ലിമൂസ, ബനു ഇസ്രായീലുകാർ മൂസയോട് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബനു ഇസ്രായീലുകാർ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അല്ലയോ മൂസ, ഫിറൌനിന്റെ ആളുകൾ, ഈജിപ്തിലുള്ള ആളുകൾ, അവർക്ക് ധാരാളം വിഗ്രഹങ്ങളുണ്ട്, ധാരാളം ആരാധ്യ വസ്തുക്കളുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യ വസ്തുവിനെ ഉണ്ടാക്കി തരണമെന്ന് ബനു ഇസ്രായീലുകാർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് എത്രയെത്ര വിഗ്രഹങ്ങളാണ്. ഈ നാട്ടിൽ തന്നെ മുസ്ലിമീങ്ങൾ വളരെയധികമുള്ള ബഹുഭൂരിപക്ഷമുള്ള ഒരു നാടാണ്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര വിഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ഷണിച്ചത് ജാറങ്ങൾ ഉണ്ടാക്കാനാണ്. റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ജാറത്തിന്റെ പേര് ഈ ആളുകൾ കൊണ്ടുവരട്ടെ. ബദരീങ്ങൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ഉഹദീങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ആരുടെയെങ്കിലും കബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നു, അവരുടെ ആരുടെയെങ്കിലും കബറുകൾക്ക് മുന്നിൽ സഹാബികൾ പ്രാർത്ഥനകളുമായിരുന്നിരുന്നു. ചിന്തിച്ചു നോക്കുക മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ഈ ശിർക്കിൽ നിന്ന് വ്യക്തമായ അള്ളാഹുവിനുള്ള പങ്കുചേർക്കലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടാണ് നിങ്ങൾ മരിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ജാറങ്ങളിൽ കിടക്കുന്ന ഔലിയാക്കന്മാർ നിങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് നിങ്ങൾ ഇന്ന് മരിക്കുന്നതെങ്കിൽ മുസ്ലിമായിട്ടല്ല നിങ്ങൾ മരിക്കാൻ പോകുന്നത്, മുശ്രിക്കായിട്ടാണ്. അള്ളാഹു തആല എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുക എന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതിൽ താഴെയുള്ളത് എന്തും അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശിർക്ക് ചെയ്തുകൊണ്ടാണ് സഹോദര നീ മരിക്കുന്നത് എങ്കിൽ നിന്റെ കാര്യം കഷ്ടമാണ്. ഒരു കാലഘട്ടത്തിലും നീ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ എന്തുമാത്രം ഗൗരവമുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമൻ യുശ്രിക് ബില്ലാ, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്നത്ത്,
ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ സ്വർഗം അവന് ഹറാമാണ്, നിഷിദ്ധമാണ്. അതിലേക്ക് അവന് കയറി വരാൻ സാധിക്കുകയില്ല. ഒരു കാലഘട്ടത്തിലും കാലാകാലം നരകത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ജീവിക്കുക എന്നതല്ലാതെ, മരണമില്ലാതെ ജീവിതമില്ലാതെ നരകത്തിന്റെ തീ ഏറ്റുവാങ്ങിക്കൊണ്ട് കാലങ്ങൾ കഴിക്കാനില്ലാതെ നിനക്ക് യാതൊരു വഴിയുമില്ല. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ അവസാനമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ആ മനുഷ്യൻ നരകത്തിലുള്ള തീയിൽ അയാൾ ധാരാളം തവണ പിടഞ്ഞു വീണ്, ധാരാളം തവണ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പിന്നെയും പിന്നോട്ട് തന്നെ പോകും. അങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അയാൾ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി. അയാളുടെ മുഖം നരകത്തിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. നരകത്തിന്റെ ചൂടും പുകയും കരിയും അയാളുടെ മുഖം കറുപ്പിച്ചിട്ടുണ്ട്, ശരീരമാകെ കരിഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഈ നരകത്തിന്റെ തീയും പുകയും അത് എന്നെ കരിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നരകത്തിൽ നിന്നൊന്ന് മുഖം തിരിച്ചു നിൽക്കാൻ എനിക്ക് അനുവാദം നൽകണം. ധാരാളമായി അയാൾ പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, നീ പറഞ്ഞ കാര്യം, നരകത്തിൽ നിന്ന് നിന്റെ മുഖം തിരിക്കുക എന്ന കാര്യം, അതിന് ഞാൻ നിനക്ക് അനുവാദം നൽകി കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യവും നീ എന്നോട് ചോദിക്കുമോ? അയാൾ പറയുമ്പോ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, മറ്റൊരു കാര്യവും ഞാൻ ചോദിക്കുകയില്ല. അങ്ങനെ അയാളുടെ മുഖം നരകത്തിൽ നിന്ന് തിരിച്ചു വെക്കും. അങ്ങനെ അയാൾ നരകത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കുറച്ചു നേരം സമയം കഴിച്ചു കൂട്ടും. അപ്പോൾ അയാൾ സ്വർഗത്തിന്റെ പുറത്തു നിൽക്കുന്ന ഒരു മരം, മനോഹരമായ ഒരു വൃക്ഷം അയാൾ കാണുന്നു. ആ മരം കാണുമ്പോൾ അതിന്റെ ഭംഗി കാണുന്ന സന്ദർഭത്തിൽ, അതിന്റെ തണല് കാണുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ ആ മരത്തിന്റെ കീഴിലിരിക്കാൻ വളരെയധികം ആഗ്രഹിക്കും. അള്ളാഹുവിനോട് ഒന്നും ചോദിക്കുകയില്ല എന്ന കരാർ അയാൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ മടിയായി. കുറെ നേരം അയാൾ ക്ഷമിച്ചു നിൽക്കും. എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ആ മരത്തിന്റെ കീഴിലൊന്നിരിക്കാൻ അതിനു മാത്രം നീ എനിക്കൊന്ന് അനുവാദം നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, നീ എനിക്ക് കരാർ നൽകിയതെന്താ? നരകത്തിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നും ചോദിക്കുകയില്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് നീ മരത്തിന് കീഴിൽ നിൽക്കാൻ ചോദിക്കുക? അയാൾ പറയും, അല്ലാഹുവേ, ഈ ഒരു കാര്യം മാത്രം, അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നിന്നോട് ചോദിക്കുകയില്ല. അങ്ങനെ അല്ലാഹു തആല അയാളുടെ ആ ഉറപ്പിന്റെ മേൽ, ഇനി ഒന്നും ചോദിക്കുകയില്ല എന്ന ഉറപ്പിന്റെ മേൽ അയാളെ ആ മരത്തിന്റെ കീഴിലേക്ക് അടുപ്പിച്ചിരുത്തും. ആ മരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ അയാൾ കുറച്ചു ദൂരെയായി അതിനേക്കാൾ വലിയ, അതിനേക്കാൾ സൗകര്യങ്ങളുള്ള, അതിനേക്കാൾ പഴവർഗങ്ങളുള്ള, അതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു മരം കാണും. കുറെ നേരം അയാൾ ക്ഷമിച്ചു നിൽക്കും. വീണ്ടും അയാൾ അള്ളാഹുവിനോട് ചോദിക്കും. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കും. അങ്ങനെ അവസാനം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു ചെറിയ ഇരിപ്പിടമെങ്കിലും ലഭിക്കണം. അല്ലാഹു തആല പറയും, ആദമിന്റെ മകനെ, നീ എന്തൊരു മനുഷ്യനാണ്! നീ എത്ര തവണയായി എന്നോട് കരാർ പറയും, ഓരോ തവണയായി നീ ഇനി ഒന്നും ചോദിക്കുകയില്ല എന്ന് പറയും, എന്നിട്ട് വീണ്ടും വീണ്ടും നീ എന്നോട് ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം അയാൾ പറയും, അല്ലാഹുവേ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാനായി നീ എന്നെ മാറ്റാൻ പാടില്ല, ഏറ്റവും ഭാഗ്യം കെട്ടവനായി നീ എന്നെ മാറ്റാൻ പാടില്ല. എന്താണ് അയാളുടെ അവസ്ഥ? ഇത്രയും നേരം നരകത്തിൽ കിടന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നയാളാണ് അയാൾ. എന്നിട്ട് അയാൾ പറയുന്നതിന്റെ, അല്ലാഹുവേ, നീ എന്നെ ഏറ്റവും ഭാഗ്യം കെട്ടവനാക്കാൻ പാടില്ല, സ്വർഗത്തിലൊരു ചെറിയ ഇരിപ്പിടം മതി. ആ മനുഷ്യൻ സ്വർഗത്തിന്റെ വാതിലിന് പുറത്തുനിന്ന് അതിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ കാണും. അവിടെയുള്ള ആളുകൾ സന്തോഷത്തിൽ ജീവിക്കുന്നത്, അവർക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ, അത് അയാൾ വീക്ഷിക്കുമ്പോൾ അയാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിനോട് അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹു തആല അയാളോട് പറയും, തമന്ന, നിനക്ക് ആഗ്രഹമുള്ളത് നീ ആഗ്രഹിച്ചുകൊള്ളുക, എന്തൊക്കെയാണോ നിനക്ക് വേണ്ടത് അതൊക്കെ നീ ചോദിച്ചുകൊള്ളുക. അയാൾ ധാരാളക്കണക്കിന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കും, നിനക്ക് ഇന്നത് വേണ്ടതുണ്ട്.
അങ്ങനെ അവസാനം അയാളുടെ ആവശ്യങ്ങളെ ലിസ്റ്റ് തീരും. അല്ലാഹു തആല പറയും, നീ ചോദിച്ചതെല്ലാം നിനക്കുണ്ട്, അതോടൊപ്പം അതിന്റെ പത്തിരട്ടിയും. അങ്ങനെ ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ ഒന്ന് കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത നിലക്ക് ആളുകൾ നിറഞ്ഞതായി അയാൾക്ക് കാണാൻ കഴിയും. അവിടെ സ്ഥലമില്ല, അയാൾ തിരിച്ചു വരും, അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ സ്വർഗത്തിൽ സ്ഥലമില്ല, അവിടെ നീ എനിക്ക് വാഗ്ദാനം ചെയ്തതുപോലെ സ്ഥലം കാണാനില്ല. അള്ളാഹു തആല പറയുന്നു, തിരിച്ചു പോവുക, സ്വർഗത്തിലേക്ക് തന്നെ പോവുക. അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ വരുമ്പോൾ അള്ളാഹുവിനോട് അയാൾ പറയും, അള്ളാഹുവേ നിന്റെ പ്രതാപവും പ്രതാപിയായ റബ്ബേ, നിന്റെ പ്രതാപവും മറ്റുമെല്ലാം ഉണ്ടായിട്ട് ഈ ദുർബലനായ മനുഷ്യനെ നീ പരിഹസിക്കുകയാണ് എന്ന് അയാൾ ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് അവിടുന്ന് ചോദിക്കും, സഹാബികളെ ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലെ അങ്ങെന്തിനാണ് ചിരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവിടുന്ന് പറഞ്ഞു, അയാളുടെ ആ വാക്ക് കേൾക്കുമ്പോൾ അല്ലാഹു തആല ചിരിക്കും. നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന ചോദ്യം കേൾക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അയാളോട് ചിരിക്കും. സഹോദര, നീ ചിന്തിച്ചു നോക്കുക, അവസാനമായി സ്വർഗത്തിൽ പോകുന്നയാളാണ് അയാൾക്ക് ദുനിയാവും അതിന്റെ പത്തിരട്ടിയും. എന്നാൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരാളും സ്വർഗത്തിലേക്ക് കടക്കാനില്ല. നരകത്തിന്റെ വാതിലുകൾ അതോടുകൂടി കൊട്ടിയടക്കപ്പെടും. അതിന്റെ ഇരുട്ട് അത് എന്നേക്കുമായി അടച്ചു മാറ്റപ്പെടും. ആ നരകത്തിൽ അപ്പോഴും കിടക്കുന്ന ചില ആളുകളുണ്ട്, അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാതെ എന്നെങ്കിലും ഒരിക്കൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാതെ നരകത്തിന്റെ ചൂടും കറിയുമേറ്റ് അതിൽ കത്തിജ്വലിക്കപ്പെട്ടുകൊണ്ട് നാശമേ എന്ന് വിളിച്ച് കരയുന്ന മറ്റു ചില ആളുകളുണ്ട്. ആരാണവർ? സംശയമില്ല, അവർ ശിർക്ക് ചെയ്ത ആളുകളാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളെയാണ്. മഖ്ബറകളിൽ ദർഗകളിൽ ആരാധനകൾ സമർപ്പിച്ചവർ, ഇതാ ഇവിടെയുള്ള ദർഗകൾ കെട്ടിപ്പൊക്കിയ ആളുകൾ, അവരാ വിശ്വാസത്തിലാണ് മരിക്കുന്നതെങ്കിൽ വല്ലാഹി വസല്ലാ നരകത്തിന്റെ കീഴിലാണ് അവർ ഇരിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കേണ്ടതില്ല. കാലാകാലം നരകത്തിൽ കിടക്കുന്ന ശിർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. അതുകൊണ്ട് സഹോദര, ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുള്ള ശിർക്ക് അതിന്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹുവിന് പുറമെയുള്ളവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് എത്രയെത്ര ആളുകളാണ് റസൂലിനെ കൊണ്ട് സത്യം, മുഹൈദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ കൊണ്ട് സത്യം, ജാറത്തിൽ ഔലിയെ കൊണ്ട് സത്യം, എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് ആളുകൾ സത്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ശിർക്കുകളാണ്. അതുപോലെ തന്നെ സെഹറിന്റെയും മാനത്തിന്റെയും വഴിയിലേക്ക് പോവുക എന്നത്, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോവുക എന്നത്, ജാറത്തിലുള്ള മുസ്ലിയാരുടെ അടുക്കൽ പോയി നഷ്ടപ്പെട്ടു പോയ മാലയുടെ അത് എവിടെയാണ് എന്ന് ചോദിക്കൽ, ഇങ്ങനെ ഇങ്ങനെ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോവുക പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ فساله عن شيء وصدقه فقد كفر بما انزل على محمد صلى الله عليه وسلم. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയി, അതല്ലെങ്കിൽ മറഞ്ഞ കാര്യം അറിയാമെന്ന് വാദിക്കുന്ന ആരുടെയെങ്കിലും അടുക്കൽ പോയി, എന്നിട്ട് അവനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചു, എന്റെ മാല എവിടെയാണ്, എന്റെ നഷ്ടപ്പെട്ടു പോയ വിസ എവിടെയാണ്, എന്റെ ഭാവി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു, ഫസദ്ദഖഹു ഫീമാ യഖൂൽ, അവൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ فقد كفر بما انزل على محمد صلى الله عليه وسلم. محمد رسول الله كفر بك بالاسلام او ان اشرك شركون او ان كافر ايركون.
അപ്പോൾ ഇതൊക്കെ ശിർക്കിന്റെ വഴികളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ജാറത്തിന്റെ അടുക്കൽ അതല്ലെങ്കിൽ ഔലിയാക്കന്മാർക്ക് വേണ്ടി ബലിയറക്കുക എന്നത് ശിർക്കിൽ പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖറ ഫിൽ ഇസ്ലാം, ഖബറിന്റെ അടുക്കൽ വെച്ച് അറക്കുക എന്നത് ഇസ്ലാമിൽ പെട്ടതല്ല. ഖബറിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി അറക്കുക എന്നത് പോലും ഇസ്ലാമിൽ പെട്ട കാര്യമല്ല. അപ്പോൾ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അറക്കുന്നത് എത്രമാത്രം വലിയ ഗൗരവമുള്ള ശിർക്കായിരിക്കും, എന്തുമാത്രം ഗൗരവം അതിനുണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാണുന്ന ശിർക്കൻ വഴികളിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടതുണ്ട്. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ, തലേക്കെട്ട് കെട്ടിയ ആളുകൾ, സഖാഫിമാരും ഉപദവിമാരും ശിർക്കിലേക്ക് നയിക്കുന്ന ആളുകളാണ് എന്നതിൽ സംശയമില്ല. അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്ക്, അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് കുഫറിലേക്കും ശിർക്കിലേക്കുമാണ്. ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. നബിമാർ ക്ഷണിച്ചത് ജാറങ്ങളിലേക്കായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ഷണിച്ചത് ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിലേക്കായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നായിരുന്നു അവിടുന്ന് പറഞ്ഞത്. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ പറയുക അല്ലാഹുവിന്റെ റസൂലേ, انما ادعو الى الله قل قل هذه سبيلي ادعو الى الله പറയുക അല്ലാഹുവിന്റെ റസൂലേ, ഇതാകുന്നു എൻ്റെ മാർഗം. ادعو الى الله, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, ഞാൻ ക്ഷണിക്കുന്നത് ജാറങ്ങളിലേക്കല്ല, മഖബറകളിലേക്കല്ല, ദർഗകളിലേക്കല്ല, ഔലിയാക്കന്മാരിലേക്കല്ല, അല്ലാഹുവിന് പുറമെയുള്ളവരുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നതിലേക്കല്ല, എന്നിലേക്കല്ല, മറിച്ച് അല്ലാഹുവിലേക്കാണ്. നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മുടെ അനുയായികളാകണമെന്നല്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല, നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല, നിങ്ങളുടെ അടുക്കൽ വോട്ട് തേടി അതല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ വരികയില്ല, നിങ്ങളുടെ ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ടതില്ല, നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, വഫിറു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയണയുക, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് യാചിച്ചു മടങ്ങുക. ഇത് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങളുടെ വ്യക്തിപ്രഭാവങ്ങളിലേക്ക്, ഇന്നയാളിലേക്ക്, ഇന്ന ഷെയ്ഖിലേക്ക്, ഇന്ന വ്യക്തിയിലേക്ക് ഞങ്ങൾക്ക് ക്ഷണിക്കാനില്ല, അല്ലാഹുവിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, അവന്റെ കലിമത്ത് ഉന്നതമാകുന്നതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ ആ ഇസ്ലാമിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. യാ അലി ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ വലാ ഖബ്റൻ മുശറഫൻ ഇല്ലാ സവ്വൈതഹ. അല്ലയോ അലി, ഒരു വിഗ്രഹത്തെയും നീ തകർക്കാതെ തരിപ്പണമാക്കാതെ വെറുതെ വിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭരണം കിട്ടിയതിനു ശേഷം പറഞ്ഞ കാര്യമാണത്. അതേ ഇസ്ലാമിക പ്രബോധനം ക്ഷണിക്കുന്നത്, ഇസ്ലാം ക്ഷണിക്കുന്നത് വിഗ്രഹങ്ങളിലേക്കല്ല, അത് നശിപ്പിക്കുന്നതിലേക്ക്, അത് അവസാനിപ്പിക്കുന്നതിലേക്ക്. ഈ വിഗ്രഹങ്ങൾ അവ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, അവക്കൊന്നും കേൾക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ വീടുകളിലുള്ള വിഗ്രഹങ്ങൾ അവയുടെ മുന്നിൽ പോയി നിങ്ങൾ കരഞ്ഞു നോക്കൂ, അത് നിങ്ങൾക്ക് മറുപടികൾ നൽകുകയില്ല, അത് നിങ്ങളോട് സംസാരിക്കുകയില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് അത് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നായമൂത്രമൊഴിച്ചിരുന്ന മണ്ണായിരുന്നു. ആ മണ്ണിന് മുകളിൽ മനുഷ്യർ ചവിട്ടിയിരുന്നു. നിന്റെ മൂത്രം പോലും ചിലപ്പോൾ ആ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മണ്ണുകൊണ്ടാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് യാതൊരു ഉപദ്രവവും യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കല്ല ഇസ്ലാം ക്ഷണിക്കുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വലാ തദ ഖബ്റൻ മുശറഫൻ ഇല്ലാ സവ്വൈത. അതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയ ഒരു ഖബറും അത് നിരത്തിയിട്ടല്ലാതെ നീ ഒഴിവാക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ പ്രബോധനം. ഖബറുകളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ഇസ്ലാമിന്റെ അടയാളങ്ങളിൽ പെട്ടതല്ല. അതിലേക്ക് ക്ഷണിക്കുക എന്നത് ഇസ്ലാമിക പ്രബോധനത്തിൽ പെട്ടതല്ല. ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ മുശ്രിക്കുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതോ അവരുടെ പിന്നിൽ നിസ്കരിക്കുക എന്നത് പോലുമോ അനുവദനീയമാവുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഈ വിഷയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പരലോകത്തിന്റെ, നമ്മുടെ നരകത്തിന്റെ, നമ്മുടെ ദീനിന്റെ സ്വർഗത്തിന്റെ കാര്യമാണിത്.
ഈ വിഷയം ഗൗരവത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി ഫിർഔനിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്തു ഗാഫറിലെ മനോഹരമായ ചില ആയത്തുകളാണ് ആയത്തുകൾ. ആ മനുഷ്യൻ പറഞ്ഞു, ഫിർഔനിന്റെ കൂട്ടത്തിൽ മൂസയിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അയാൾ. അയാളുടെ വിശ്വാസം അയാൾ പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു, വയാ ഖൗമി മാലി അദ്ഉകും ഇലാ നജാ വതദ്ഉനനി ഇലാ നാർ. എന്റെ സമൂഹമേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതേ വാക്ക്. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, വയാ ഖൗം എന്റെ സമൂഹമേ, മാലി എനിക്കെന്തു പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു. അദ്ഉകും ഇലാ നജാ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്കാണ്, ഇസ്ലാമിലേക്കാണ്, പ്രകാശത്തിലേക്കാണ്, വിജയത്തിലേക്കാണ്, സന്മാർഗത്തിലേക്കാണ്. വതദ്ഉനനി ഇലാ നാർ, നിങ്ങളാകട്ടെ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്കാണ്. വിഗ്രഹങ്ങൾക്കും അക്ബറകൾക്കും ജാറങ്ങൾക്കും ദർഗകൾക്കും ആരാധനകൾ സമർപ്പിക്കുന്നതിലേക്കാണ്. അതിൽ നരകമാണുള്ളത്, അള്ളാഹു തആലയുടെ കോപമാണ് അതിലുള്ളത്. എന്തൊരു മനോഹരമായ വാക്കാണിത്. تدعونني لأكفر بالله وأشرك به ما ليس لي به علم. നിങ്ങൾ എന്നെ വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഞാൻ പങ്കുചേർക്കുന്നതിനാണ്. എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടൊപ്പം മറ്റു ചില ആളുകൾക്കു കൂടി ഞാൻ സ്ഥാനം നൽകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽം, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യം, ഖുർആനിലോ ഹദീസിലോ ഒരു തെളിവുമില്ലാത്ത കാര്യം അത് പ്രവർത്തിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെയുള്ള ജാറങ്ങൾ, മക്ബറകൾ, ഉറുക്കുകളും മേലസുകളും ചോദിക്കുക. നിങ്ങളുടെ മുസ്ലിയാക്കന്മാരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരുന്നവരോട് ചോദിക്കുക, വല്ല തെളിവും ഖുർആനിലോ ഹദീസിലോ ഇതിലുണ്ടോ? ഏതെങ്കിലും ആയത്തിൽ, ഒരൊറ്റ ആയത്തിലെങ്കിലും ഖബറുകളിൽ പോയി ആരാധിക്കുന്നതിന്റെ അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരൊറ്റ ആയത്തെങ്കിലും, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാലാണ് ആദ്യം വെക്കേണ്ടത് എന്നതിൽ ഇസ്ലാമിൽ വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നതിൽ ഇസ്ലാമിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പുറത്തേക്കിറങ്ങുമ്പോൾ എന്താണ് പറയേണ്ടത് എല്ലാം കൃത്യമായി ഇസ്ലാമിലുണ്ട്. ശരി, ജാറത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ എന്താണ്, ജാറം കെട്ടിപ്പൊക്കുമ്പോൾ എന്ത് മണ്ണാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണത് കെട്ടിപ്പൊക്കേണ്ടത്, എത്രമാത്രം ഉയരം ജാറത്തിലുണ്ടായിരിക്കണം, വല്ല നിയമങ്ങളും ഇസ്ലാമിലുണ്ടോ? ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിലെങ്കിലും ജാറം കെട്ടിപ്പൊക്കുന്നതിന്റെ ശ്രദ്ധ പറഞ്ഞിട്ടുണ്ടോ? ജാറത്തിലേക്ക് പ്രാർത്ഥനകളും ആരാധനകളുമായി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദർഗകളും മക്ബറകളുമാണ് ഇസ്ലാമിന്റെ അടയാളമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ ആയത്തിൽ റസൂലുള്ളാഹിയുടെ സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസ്, ഒരൊറ്റ ഹദീസ്. ഇവിടെ ധാരാളക്കണക്കിന് ആളുകളുണ്ടല്ലോ ജാറങ്ങളിലേക്കും അക്ബറകളിലേക്കും ദർഗകളിലേക്കും പോകുന്നവർ. ഏതെങ്കിലും ഒരൊറ്റ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ബറകൾക്കടുത്തു പോയി നിന്ന് അതിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരൊറ്റ സംഭവമുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന കാര്യം അൽഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ലൗകാന ഖൈറൻ ലസബഖൂനാ ഇലൈ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അതിൽ വല്ല നന്മയും ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹിയും സഹാബത്തും അത് ചെയ്യേണ്ടതായിരുന്നു. അവരാരെങ്കിലും ഈ മാർഗത്തിൽ മുന്നോട്ട് പോയ ഒരൊറ്റ സംഭവം. അതുകൊണ്ട് സഹോദരങ്ങളെ, തനിച്ച ശിർക്കിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തുക. അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ ഹദീസും എന്താണോ പറഞ്ഞത് ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ, വഅലൈക്കും ബിൽ അംറിൽ അതീഖ്, ഏറ്റവും പഴയ സഹാബികളുടെ റസൂലുള്ളാഹിയുടെ മാർഗം, ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതല്ലാതെ മറ്റൊരു മാർഗത്തിലും വിജയമില്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളിൽ കടന്നു വന്നിട്ട് ശിർക്ക്, അതിൽ നിന്ന് മുസ്ലിമീങ്ങളെ ശുദ്ധീകരിക്കുകയും ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെ തകർക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജാറങ്ങളും മക്ബറകളും ഇസ്ലാമിന്റെ ആചാരങ്ങളിൽ നിന്ന് പുറത്തേക്കെടുത്തറിയുകയും അതിലേക്ക് പോകുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങളെ തടുത്തു നിർത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മർ അഅദാഅക അഅദീൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് وعلى آله وأصحابه وسلم.